ഹലോ ഹായ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാപ്റ്റർ 2 SCERT-ന്റെ 6-ാമത്തെ ക്ലാസ്സിന്റെ 2-ാമത്തെ ചാപ്റ്ററിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മധ്യകാല ഇന്ത്യ സമൂഹം വിഭവം വിനിമയം എന്ന് പറയുന്നതാണ് ഈ ചാപ്റ്റർ ആയിട്ടുള്ളത്. ആദ്യത്തെ കാണാത്തവർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കണ്ടേക്കണം കേട്ടോ. 1-ാം തീയതി മുതൽ നമ്മൾ 90 ദിവസത്തേക്കുള്ള ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അതൊന്ന് കാണണം, അതിനകത്തൊന്ന് ജോയിൻ ചെയ്തേക്കണം കേട്ടോ. നമ്മൾ ഇനി ചാപ്റ്ററിനകത്ത് നോക്കണം അല്ലേ. അപ്പൊ ഇതിലെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഇത് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. കോഡ്സുകളെ കുറിച്ചാണ് ഈ ഒരു ഭാഗങ്ങളിൽ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഒന്ന് ബാബർനാമ എന്ന് പറയണത് അല്ലേ. ബാബർനാമയെ കുറിച്ച് എന്താണ്, മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ബാബറിനെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പ് എന്ത് പേരിലാണെന്ന് ചോദിച്ചാൽ അത് ബാബർനാമ എന്ന് ഓർത്തിരിക്കുക. അൽബറോൺ എന്ന് പറയുന്നത് എന്തായിട്ടുണ്ട്, അദ്ദേഹം ഒരു യാത്രികനാണെന്നത് ഓർത്തിരിക്കുക. അപ്പം ഇതൊന്ന് പോസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാനത് വായിച്ചിട്ട് സമയം കളയുന്നില്ല. മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ബാബറിനെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്, ബാബർ നാമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. റെഡി അല്ലേ, ബാബർ നാമ എന്ന് പറയും. മധ്യകാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാന വിളകൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞേക്കണം, മധ്യകാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാന വിളകൾ എന്തൊക്കെയാണ്, ഒന്ന് പരുത്തി, ധാന്യങ്ങള്, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയ കരിമ്പ് തുടങ്ങിയതൊക്കെയായിരുന്നു മധ്യകാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാന വിഭവങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെത്തിയിട്ടുള്ള ഇറ്റാലിയൻ നാവികൻ, സോറി ഇറ്റാലിയൻ ആയിട്ടുള്ള സഞ്ചാരി ആര് എന്ന് ചോദിച്ചാൽ നിക്കോളോ കോണ്ടി എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നമുക്കറിയാം നിക്കോളോ കോണ്ടി എന്ന് പറയും. അപ്പൊ സൽത്തനേറ്റ് കാലഘട്ടത്തെ കുറിച്ച് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മുമ്പത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊന്ന് കാണണം. സൽത്തനേറ്റ് കാലഘട്ടത്തിൽ മൊറോക്കയിൽ ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള മൊറോക്കോ സഞ്ചാരി ആര് എന്ന് ചോദിച്ചാൽ ഇബ്നു ബത്തൂത്ത എന്ന് ഓർത്തിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ചിരിക്കുന്ന ഇംഗ്ലീഷുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞേക്കണം, അത് റാൽഫിച്ച് എന്ന് ഓർത്തിരുന്നോളാം. ആരാണ് അത്, റാൽഫിച്ച് എന്നത് ഓർത്തിരുന്നോളാം. റെഡി അല്ലേ, റാൽഫിച്ച് എന്നത് ഓർത്തിരിക്കുക. റെഡി. ഇനി നമുക്കറിയാം മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്ക് വസ്തുക്കളൊക്കെ നിർമ്മിച്ചു നൽകുന്ന കേന്ദ്രങ്ങളെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് വെച്ചാൽ ഖാർഖാനകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഖാർഖാനകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സൽത്തനേറ്റ് കാലഘട്ടം അഥവാ സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ പ്രധാന കവി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അമീർ ഖുസ്രു എന്ന് ഓർത്തിരുന്നോളാം. അമീർ ഖുസ്രു. അപ്പം ഈ ഒരു ഗ്രന്ഥം പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം സൽത്തനേറ്റ് കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക്, സൽത്തനേറ്റ് കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായിട്ട് ഭൂമി പതിച്ചു നൽകുന്ന സംവിധാനമാണ് ഇക്ത എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇക്ത. മുഗൾ കാലഘട്ടത്തിൽ വേതനമായിട്ട് ഭൂമി നൽകുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ചോദിച്ചു പറഞ്ഞാൽ എന്ത് പറഞ്ഞേക്കണം, അത് ജാഗിർദാരി. ജാഗിർദാരി ഏതാണ്, മുഗൾ കാലഘട്ടത്തില്, സൽത്തനേറ്റ് കാലഘട്ടത്തിലോ ഇക്ത എന്ന പേരിലാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഭാസ്കരാചാര്യം രചിച്ചിരിക്കുന്ന പ്രശസ്തമായിട്ടുള്ള ഗണിത ശാസ്ത്രത്തിന്റെ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചു എന്ത് പറഞ്ഞേക്കണം, ലീലാവതി. ഭാസ്കരാചാര്യം രചിച്ചിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഗണിത ശാസ്ത്രത്തിന്റെ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലീലാവതി എന്ന് ഓർത്തിരുന്നോളാം. റെഡി അല്ലേ. ഇനി നമ്മൾ അടുത്തത് ഈ കോഴിക്കോട് നിന്ന് യൂറോപ്പിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തുണികളൊക്കെ കൊണ്ടുവന്ന്. നമ്മൾ പറഞ്ഞു മധ്യകാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന കൃഷി ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞേക്കണം, അത് പരുത്തി കൃഷിയാണ്. അപ്പൊ നമ്മൾ ഓർത്തിരുന്നോളാം, നമ്മളെ കോഴിക്കോട്ടുകാർ എന്ത് ചെയ്യും, ഓല് വിളിക്കുക എന്താ, കാലിക്കോ എന്നാണ് വിളിച്ചിരുന്നത്. ക്ലിയർ അല്ലേ. അപ്പം ഇബ്നു ബത്തൂത്തയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇബ്നു ബത്തൂത്ത എന്ന് പറഞ്ഞാൽ സൽത്തനേറ്റ് കാലഘട്ടത്തിൽ ഓർത്തിരുന്നോളാം കേട്ടോ. അങ്ങനെ തന്നെ ചോദ്യം ഉണ്ടാവും, ഏത് കാലഘട്ടം, സൽത്തനേറ്റ് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ചിരുന്ന ഇബ്നു ബത്തൂത്ത ഏത് നാട്ടുകാരനാണ് പറഞ്ഞോ, മൊറോക്കോ സ്വദേശി അല്ലേ. മൊറോക്കോ, മൊറോക്കോ സ്വദേശിയാണ് ഇദ്ദേഹം എന്ന് ഓർത്തിരിക്കുക. റാൽഫിച്ച് അതിൽ തന്നെയുണ്ട്, അദ്ദേഹത്തിന്റെ നാട് ഏതായിരിക്കും, ഏതാ, ഇംഗ്ലീഷ് സഞ്ചാരി. ഇംഗ്ലീഷ് സഞ്ചാരി. അപ്പൊ ഈ റാൽഫിച്ച് ഏത് നാട്ടുകാരനാണെന്ന് PSC ചോദിച്ചിട്ടുണ്ടല്ലോ, ഏത് നാട്ടുകാരനാണെന്ന് ചോദിച്ചാൽ ഓർത്തിരുന്നോളാം, മുഗൾ കാലഘട്ടം. ഇതൊക്കെ എവിടെ നിന്നാണെന്ന് അറിയോ, ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ പഠിച്ചോ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. റാൽഫിച്ച് ഏത് നാട്ടുകാരനാണ്, റാൽഫിച്ച് മുഗൾ കാലത്തിലാണെന്ന് ഓർത്തിരുന്നോളം. മനസ്സിലായില്ലേ, ഇംഗ്ലീഷുകാരനാണ് മുഗൾ കാലഘട്ടത്തിൽ വന്നിരുന്നത്. ക്ലിയർ അല്ലേ. നിക്കോളോ കോണ്ടി, നമ്മൾ പറഞ്ഞു നിക്കോളോ കോണ്ടി ഏത് നാട്ടുകാരനാണ്, അത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. നിക്കോളോ കോണ്ടി എന്ന് പറയുന്നത് നമുക്കറിയാം, ഏത് നാട്ടുകാരനാണ് നിക്കോളോ കോണ്ടി എന്ന് പറയുന്നത്. റാൽഫിച്ച് നമ്മൾ പറഞ്ഞു മുഗൾ കാലഘട്ടത്തിൽ, നിക്കോളോ കോണ്ടി ഏത് നാട്ടുകാരനാണ് പറഞ്ഞോ. ഇറ്റാലിയൻ സഞ്ചാരിയാണ് കേട്ടോ, ഇതിൽ ഉണ്ടല്ലോ അല്ലേ, അത് നോട്ട് ചെയ്ത് വെച്ചേക്കണം, ഇറ്റാലിയൻ സഞ്ചാരി എന്ന് ഓർത്തിരുന്നോളൂ. റെഡി അല്ലേ. ഇനി നമ്മൾ ബർണിയൻ, ടവർണിയൻ, അമീർ ഖുസ്രു,
ഇവര് മൂന്നെണ്ണാണല്ലോ. ടവർണിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് പോസ് ചെയ്യുക, നോട്ട് എഴുതി വെക്കുക, മനസ്സിലായില്ലേ? ഞാനിത് വായിച്ചു തരുന്നില്ല, ജസ്റ്റ് വീഡിയോ പോസ് ചെയ്താൽ നിങ്ങൾക്ക് കേട്ടോ. അമീർ ഖുസ്രു എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും സമയം പോകണ്ടല്ലോ, അമീർ ഖുസ്രു. ഓക്കെ, പിന്നീട് നമുക്കറിയാം ആരാണുള്ളത്, ടവർണിയൻ. ടവർണിയൻ എന്ന് പറയുന്നത് എവിടെ ഉള്ളതാണ്? ടവർണിയൻ എന്ന് പറയുന്നത് ഫ്രഞ്ച് സഞ്ചാരിയാണ്. അമീർ ഖുസ്രു എന്ന് പറഞ്ഞാൽ ഓർത്തിരുന്നോളം, സൽത്തനേറ്റ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവിയാണ് ഈ അമീർ ഖുസ്രു എന്ന് പറയുന്നത്. പ്രമുഖ കവിയാണ് എന്തായിട്ടുള്ളത് ഇദ്ദേഹം, അമീർ ഖുസ്രു എന്ന് പറയുന്നത്. റെഡി അല്ലേ? ഇദ്ദേഹം എന്ത് പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്? ഉറുദു ഹോമർ എന്ന പേരിൽ. ഹോമർ എന്ന പേരിൽ അറിയപ്പെടുന്നതും അമീർ ഖുസ്രു ആണെന്ന് ഓർത്തിരിക്കുക. ടവർണിയൻ എവിടെയാണെന്ന് ചോദിച്ചാൽ എന്താ പറഞ്ഞേക്കണം? അത് ഫ്രഞ്ച് എന്ന് ഓർത്തിരിക്കുക. റെഡി അല്ലേ? ടവർണിയൻ. ബർണിയൻ എവിടെയാണ്? ബർണിയനും ഫ്രഞ്ച് സഞ്ചാരിയാണ്. ബർണിയൻ എവിടെയാണ്? ഫ്രഞ്ച് സഞ്ചാരിയാണ്. റെഡി അല്ലേ? ക്ലിയർ. മധ്യകാലഘട്ടത്തിലെ പ്രധാന വിദ്യാകേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞേക്കണം? ഒന്ന് ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര, ഡൽഹി. ഇതാണ് മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാന വിദ്യാകേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ കാലഘട്ടത്തിലാണ് ജ്യോതിശാസ്ത്രവും അതുപോലെ തന്നെ ഗണിതശാസ്ത്രവും വളരെ പുരോഗതിയിലേക്ക് എത്തിയിരിക്കുന്നത്. റെഡി അല്ലേ? നമ്മൾ പറഞ്ഞു ലീലാവതി, ഭാസ്കരാചാര്യം, നമുക്ക് ഓർമ്മ, ശ്രദ്ധേയമായ ഗണിതശാസ്ത്രജ്ഞ നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, ഓർത്തിരുന്നോളാം. ഇവരെക്കുറിച്ച് ഇങ്ങനെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മളോട് ചോദ്യങ്ങളായിട്ടുണ്ടാവുക. മനസ്സിലായോ? ഇനി ഇതൊന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ, ഒന്നാമത്തത് ഡൽഹി, രണ്ട് ആഗ്ര, മൂന്ന് മുർഷിദാബാദ്, കൽക്കത്ത, ധാക്ക, അഹമ്മദാബാദ്, സൂററ്റ്, പൈത്താൻ, ഹംപി, കാഞ്ചിപുരം, മഹാബലിപുരം, ഉറയൂർ, തഞ്ചാവൂർ, മധുര, കോഴിക്കോട്, കൊല്ലം, കൊച്ചി. ഓക്കെ, മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ്. ഇതെങ്ങനെയാണ് വരിക? ചുവടെ നൽകിയതിൽ ഏതാണ് മധ്യകാലഘട്ടത്തിൽ പെടാത്ത വാണിജ്യ കേന്ദ്രം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ പെട്ടത് ഏതെന്ന് ചോദിക്കാം. ഇതൊന്ന് എഴുതി വെച്ചേക്കണം, ഒരു മാർക്ക് കിട്ടും. അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ പറയാൻ പോകുന്നത് ഏതാണ് കേരളം മണ്ണും മഴയും മനുഷ്യനും. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് കേട്ടോ, ഏതൊക്കെ മണ്ണുകളാണ് എന്നതാണ്. അപ്പൊ നാളെ എല്ലാവരും എന്ത് ചെയ്യാം, കൃത്യസമയത്ത് വരിക, ബെസ്റ്റ് ഓഫിലേക്ക് നന്നായിട്ട് പഠിക്കുക. ക്ലാസ്സുകൾ ഒരുപാട് തരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. മറന്നു പോകണ്ട, ഒന്നാം തീയതി പരീക്ഷയുണ്ട്. 90 ദിവസത്തിന്റെ ടൈം ടേബിൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പഠിക്കുക പഠിക്കുക പഠിക്കുക, പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം ബെസ്റ്റ് വിഷസ്, താങ്ക് യു.